let's understand what is marriage എന്താണ് വിവാഹം അത് എന്തിനാണ് എന്ന് മനസ്സിലാക്കാം രണ്ടുപേർ ഒന്നിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് കാലിഫോർണിയയിൽ വെച്ച് ഞാൻ അത് ചോദിക്കുന്നത് അബദ്ധമാണ് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് ഇനി ഞാൻ റിസ്ക് എടുക്കുന്നില്ല നിങ്ങൾക്ക് എട്ട് വയസ്സുള്ളപ്പോൾ എട്ട് നിങ്ങൾക്ക് എട്ട് വയസ്സുള്ളപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല ശരിയല്ലേ നിങ്ങൾ സ്വയം തന്നെ സൗഖ്യത്തിലായിരുന്നു നിങ്ങൾക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടായിരുന്നാലും ചുറ്റും എന്തൊക്കെ നടന്നാലും നിങ്ങൾക്ക് സുഖമായിരുന്നു അതിനായി ഒന്നും സംഭവിക്കേണ്ടിയിരുന്നില്ല പതുക്കെ നിങ്ങൾക്ക് പതിനാല് പതിനഞ്ച് വയസ്സായി ഒരുപക്ഷെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ കാലഘട്ടത്തിനായി ഞാൻ പ്രായം കൂടി ക്രമീകരിക്കുകയാണ് പതുക്കെ നിങ്ങളുടെ ഹോർമോണുകൾ നിങ്ങളുടെ ബുദ്ധിയെ ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങുന്നു അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് കണ്ടാലും ഒരു സ്ത്രീ ആണെങ്കിൽ എല്ലാം ഒരു പ്രത്യേക രീതിയിൽ കാണപ്പെടും നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ എല്ലാം മറ്റൊരു രീതിയിൽ കാണപ്പെടും പെട്ടെന്ന് ലോകം മുഴുവൻ മാറി അല്ലേ ഇത് അതേ ലോകമാണ് എന്നാൽ നിങ്ങളുടെ ധാരണയിൽ നിങ്ങൾ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ അവർ എങ്ങനെയാണോ അങ്ങനെ കാണാൻ കഴിയുന്നില്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇല്ലാതിരുന്ന എല്ലാ അർത്ഥങ്ങളും അതിലേക്ക് വന്നു അതിന് കാരണം രസതന്ത്രത്തിന്റെ ശക്തിയാണ് ഇത്തരം വികൃതികൾ ചെയ്യുന്ന ഹോർമോണുകളുടെ ഭാരം അമ്പത് അറുപത് കിലോഗ്രാം ഭാരമുള്ള ഈ ശരീരത്തിൽ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ അത് പ്രതിദിനം കുറച്ച് മില്ലിഗ്രാം മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഏതാനും മില്ലിഗ്രാം രാസവസ്തുക്കൾക്ക് നിങ്ങളുടെ ജീവിതത്തെ പൂർണമായും വിഭ്രാന്തിയിലാക്കാൻ കഴിയുന്നു ജീവിതത്തെ നിങ്ങളുടെ മുഴുവൻ ധാരണകളും മാറ്റുന്നു അല്ലെ നിങ്ങൾക്ക് അതെങ്ങനെയാണോ അതുപോലെ കാണാൻ കഴിയുന്നില്ല നിങ്ങൾ ശരീരവുമായി വളരെ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു അതുവരെ നിങ്ങൾ അങ്ങനെയായിരുന്നില്ല ഈ ഹോർമോണുകൾ നിങ്ങളുടെ രക്തത്തിൽ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ ഒരു പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആയിത്തീരുന്നത് അപ്പോഴാണ് ശരീരത്തിന് ഇത്രയധികം പ്രാധാന്യം വന്നത് ശരിയല്ലേ കുട്ടിക്കാലത്ത് ശരീരം ഒരു ഉപകരണം മാത്രമായിരുന്നു അത് അത്രയ്ക്ക് പ്രധാനമായിരുന്നില്ല ഒരിക്കൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നാൽ നിങ്ങൾ ഇത് അറിയണം ഈ സംഭവിക്കുന്നതെല്ലാം നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രത്യുത്പാദനം നടത്തണമെന്നുള്ള പ്രകൃതിയുടെ താല്പര്യത്താലാണ് നിങ്ങൾ പാട്ടുപാടുന്നതോ നൃത്തം ചെയ്യുന്നതോ ചുറ്റിക്കറങ്ങുന്നതോ എന്ത് ചെയ്താലും അതൊന്നും കാര്യമല്ല നിങ്ങൾ എപ്പോഴാണ് പ്രത്യുൽപാദനം നടത്തുക എന്നതിനായാണ് പ്രകൃതി കാത്തിരിക്കുന്നത് നമ്മൾ അതിൽ നമ്മുടേതായ നിറങ്ങൾ നൽകാൻ ശ്രമിക്കുന്നു സാംസ്കാരികമായി നാം പല കാര്യങ്ങളും അതിനോട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അടിസ്ഥാനപരമായി ഇതെല്ലാം പ്രത്യുൽപാദനത്തിനായിട്ടാണ് ശരിയല്ലേ പറയുമ്പോൾ അത് വളരെ മോശമായിട്ടും തികച്ചും അപരിഷ്കൃതമായിട്ടും തോന്നും പക്ഷേ പ്രകൃതിക്ക് ഒരു സംസ്കാരവും അറിയില്ല സമൂഹങ്ങൾക്ക് മാത്രമേ സംസ്കാരം അറിയൂ ശരിയല്ലേ അപ്പോൾ അത്തരം ഒരു നിർബന്ധിത ആവശ്യം ആളുകളിലുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് നിങ്ങൾക്ക് അത്ര പ്രാധാന്യമുള്ളതാണോ അതോ ക്ഷണികമായ കാര്യമാണോ ഞാൻ പറയുന്നത് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം ആളുകളെ സംബന്ധിച്ച് അവർ ആ ദിശയിലേക്ക് പോലും പോകേണ്ടതില്ല കാരണം ഇത് ക്ഷണികമായ താല്പര്യം മാത്രമാണ് മറ്റൊരു മുപ്പത് മുതൽ നാൽപ്പത് വരെ ശതമാനം ആളുകൾക്ക് ഇത് കുറച്ചുകൂടി നീണ്ടേക്കാം പത്ത് വർഷവും പന്ത്രണ്ട് വർഷവും അവർക്ക് സുഖം തോന്നുന്നു അതിനുശേഷം അത് ഒരു ഭാരമായി അവർ കരുതുന്നു ീ ആവശ്യം വളരെ ശക്തമായിട്ടുള്ള ചില ആളുകളുണ്ട് അതിനാൽ അവർക്ക് ഇത് ആവശ്യമാണ് മറ്റൊരു ഇരുപത്തി അഞ്ച് മുപ്പത് ശതമാനം പേർക്ക് അത് വളരെ കാലം ആവശ്യമാണ് അവർ തീർച്ചയായും അത്തരം ക്രമീകരണങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് എല്ലാത്തിനുമുപരി നിങ്ങൾ മനസ്സിലാക്കണം ശരീരത്തിന് മനസ്സിനെന്ന പോലെ ഓർമ്മശക്തിയുണ്ട് ഭൗതിക ശരീരത്തിന് അതിൻ്റെതായ ഓർമ്മശക്തിയുണ്ട് ഇതിനെയാണ് ഋണാനുബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ നിന്നുള്ളവർ ഋണാനുബന്ധം എന്നാൽ അത് ഭൗതികമായ ഓർമ്മയാണ് ഭൗതിക ശരീരത്തിന് സ്വയം അതിൻ്റെതായ ഓർമ്മശക്തിയുണ്ട് ഏതെങ്കിലും അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് ഓർമ്മിക്കുകയും ഭാവിയിൽ ഈ ഓർമ്മയെ അടിസ്ഥാനമാക്കി ശരീരം പലതരത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു ശാരീരികമായ അടുപ്പങ്ങൾ എല്ലായ്പ്പോഴും ഈ ഓർമ്മകളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു നിങ്ങൾ വളരെയധികം ഓർമ്മകൾ പതിപ്പിക്കുന്നത് ശരീരത്തിന് ഒരു നിശ്ചിത തലത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും നിർവൃതി എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല സ്വസ്ഥത സൗഖ്യം ഉണ്ടാവില്ല നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓർമ്മകളുടെ സങ്കീർണമായ മുദ്രണങ്ങൾ ഉള്ളതിനാൽ അത് ഒരാളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധം ശരീരത്തെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യും ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ പല സംവിധാനങ്ങൾ സ്ഥാപിച്ചു എന്നാൽ ഇന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ ചെയ്യുന്നത് മറ്റൊന്നാണ് നിങ്ങൾ വിവാഹിതനാണോ ഇന്ത്യയിൽ നിങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് മംഗല്യസൂത്രം തരും മംഗല്യസൂത്രം എന്നത് അർത്ഥമാക്കുന്നത് ഒരു വിശുദ്ധ നൂലാണ് ശരിയായി ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ഈ നൂൽ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയതായിരിക്കും നിങ്ങൾ അത് മറന്നെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾ ഈ സൂത്രം പുതുക്കണം നിങ്ങൾക്കതറിയാമോ കട്ടിയുള്ള സ്വർണമാലയായതിനാൽ ഇപ്പോൾ അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ഒന്നുകിൽ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ അസംസ്കൃത കോട്ടൺ നൂലോ അല്ലെങ്കിൽ അസംസ്കൃത പട്ടുനൂലോ ആയിരിക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട് ഒരാളുടെ ഊർജം കൈകാര്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരാളുടെ ഊർജത്തെ ഉപയോഗിക്കുന്നതിനോ മാർഗങ്ങളുണ്ട് അതൊരു താന്ത്രിക രീതിയാണ് അതിലൊരു പ്രത്യേക നാടി നിങ്ങൾക്കറിയാമോ എന്താണ് എന്ന് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എഴുപത്തിരണ്ടായിരം നാടികൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു നിശ്ചിത നാടിയെടുത്ത് നിങ്ങളുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ട ആളിൽ നിന്നും ഒരു നാടിയും എടുത്ത് ഒരു പ്രത്യേക രീതിയിൽ നൂൽ തയ്യാറാക്കി അത് നിങ്ങളുടെ കഴുത്തിൽ കെട്ടുന്നു ഇപ്പോൾ ശാരീരികമായി അടുപ്പത്തിലാവുന്ന നിമിഷം ശരീരം മാത്രമല്ല കണ്ടുമുട്ടുന്നത് രണ്ടുപേരുടെ ഊർജവും ഇങ്ങനെയാവുന്നു ഇനി നിങ്ങൾക്കത് തകർക്കാനാവില്ല അത് തകർക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ദാരുണമായി നശിപ്പിക്കേണ്ടി വരും ഇത്തരത്തിലായിരുന്നു വിവാഹങ്ങൾ നടത്തിയിരുന്നത് അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ചിരുന്നു നിങ്ങൾക്കറിയാമോ എട്ട് ഒമ്പത് പതിനൊന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ വിവാഹം കഴിപ്പിച്ചിരുന്നു എന്നാൽ അവർക്ക് മറ്റെവിടെയെങ്കിലും നോക്കണമെന്ന് തോന്നാത്ത വിധത്തിലാണ് അവരെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ മനസ്സിന് ഇത് വളരെ ഭയാനകമായി തോന്നാം പക്ഷെ നിങ്ങൾ അതിന്റെ സ്ഥിരത മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശക്തി അവർക്കത് നൽകി കാരണം വൈകാരിക അരക്ഷിതാവസ്ഥ എന്നൊന്ന് അന്നില്ലായിരുന്നു ഇന്ത്യയിൽ ഇതൊരു പുതിയ കാര്യമാണ് ഇവിടെ വൈകാരിക അരക്ഷിതാവസ്ഥ എന്നൊന്നും ഉണ്ടായിരുന്നില്ല എൻറെ ഭർത്താവ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എൻറെ ഭാര്യ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇത്തരം ഒരു കാര്യം ഒരിക്കലും സംഭവിക്കുകയില്ല കാരണം അവർ ഒരു പ്രത്യേക രീതിയിൽ ആന്തരികമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇന്ന് അത് ശൂന്യമായ ഒരാചാരമായി മാറിയിരിക്കുന്നു ഇപ്പോൾ പോലും ഞാൻ നടത്തിയ ചില വിവാഹങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ആളുകളോട് ചെയ്തിട്ടുണ്ട് അവരുടെ ഐക്യത്തിന്റെ തലം അസാധാരണമാണ് രണ്ടാളുകൾ എങ്ങനെ ഒന്നായി പ്രവർത്തിക്കുന്നു എന്നും രണ്ടാളുകൾ ഒരു വ്യക്തിയായി പ്രവർത്തിക്കുമ്പോഴുള്ള ശക്തിയും നിങ്ങൾക്ക് കാണാൻ കഴിയും അത് വളരെ വലിയ ഒരു ശക്തിയാണ് രണ്ട് കാലുകൾ അത്ര സ്ഥിരതയുള്ളതല്ല നാല് കാലുകൾ എല്ലായ്പ്പോഴും കൂടുതൽ സ്ഥിരതയുള്ളതാണ് അതിനാൽ ഞങ്ങൾ ഈ രണ്ട് രണ്ട് കാലുകൾ ഒരുമിച്ച് കെട്ടി രണ്ട് കാലുകൾ അത്ര എന്തുകൊണ്ടാണ് നമ്മൾ സൈക്കിളിൽ നിന്ന് കാറിലേക്ക് മാറിയത് കൂടുതൽ സ്ഥിരത അതിന് കൂടുതൽ സ്ഥലം വേണമെങ്കിലും അത് കൂടുതൽ ചെലവേറിയതാണെങ്കിലും അത് കൂടുതൽ മലിനീകരണമുള്ളതാണെങ്കിലും നമ്മൾ സൈക്കിൾ മാറ്റി ഒരു കാർ തിരഞ്ഞെടുത്തു കാരണം അത് കൂടുതൽ സ്ഥിരതയുള്ളതാണ് അതിനാലാണ് വിവാഹം അല്ലാത്തപക്ഷം നിങ്ങൾ എല്ലായ്പ്പോഴും സന്തുലിതാവസ്ഥയിലാകാൻ ശ്രമിക്കണം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായുള്ള നിങ്ങളുടെ വൈകാരിക ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നു ഇത് ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുകയില്ല